അങ്ങനെ വീണ്ടും ഒരു മുംബൈ യാത്ര പോവുകയാണ്. രാവിലെ 6 മണിക്കായിരുന്നു ട്രെയിന്. 5:40 ഉണ്ണിച്ചേട്ടൻ ഷാർപ്പ് ടൈമിൽ തന്നെ വീട്ടിലെത്തി. ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ മുംബൈ എക്സ്പ്രസ് ട്രെയിനിലാണ് ഞാൻ പോകുന്നത്. ഇത് അത്യാവശ്യം ചുറ്റി പോകുന്ന ഒരു ട്രെയിനാണ്. ഇന്ന് ട്രെയിൻ 10 മിനിറ്റ് ലേറ്റ് ആണ്. എന്തായാലും നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ യാത്ര തുടങ്ങി. നമ്മുടെ നേരെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവുകയാണ്. പാലക്കാടൻ കരുതാവ് ഭംഗിയെ കണ്ട് മുന്നോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ കേരളത്തിൻ്റെ അതിർത്തി പിന്നിടുമ്പോൾ തന്നെ തമിഴ്നാടിൻ്റെ വാസനയെല്ലാം വന്നു തുടങ്ങിയിരിക്കുകയാണ്. തമിഴ്നാടിൻ്റെ കാഴ്ചകൾ കൂടി നമുക്ക് എത്തുകയാണ്. അപ്പോൾ തമിഴ്നാടിൻ്റെ ഒരു കാഴ്ചകളൊക്കെ കണ്ട് വൈകുന്നേരം ഏകദേശം ആയിട്ടുണ്ട്. ഫുഡ് ഓർഡർ ചെയ്യണം. ഫുഡ് നമ്മൾ ഓൺലൈൻ ആപ്പ് വഴി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുംബൈ എക്സ്പ്രസിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ നമ്മുടെ തേർഡ് ക്ലാസ് ACയിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ തേർഡ് ക്ലാസ് ACയുടെ ഒരു ക്ലീനിങ് ആയാലും അവരുടെ സർവീസിങ് ആയാലും വളരെ നല്ല സർവീസാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഏകദേശം വൈകുന്നേരമായി. നാളത്തേക്കുള്ള ഫുഡ് ഓർഡർ ചെയ്യണം. ഞാൻ ട്രെയിനിൽ നിന്നല്ല കഴിച്ചത്, ഞാൻ ഓൺലൈൻ IRTC ആപ്പ് വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ IRTC ആപ്പ് വഴി നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഫുഡ് ഓർഡർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ആപ്പ് എടുക്കുക, നമ്മുടെ അതിൽ തന്നെ ഫുഡിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫുഡ് ഓപ്ഷൻ നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ നമ്മുടെ സ്റ്റേഷൻ, അതായത് നമ്മൾ കയറിയ സ്റ്റേഷനാണ് ചോദിക്കുന്നത്, അവിടെ നമ്മുടെ PNR നമ്പർ അടിച്ചിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് കാണിക്കുന്നത് അടുത്തത് കൃഷ്ണരാജപുരം ആണ് നമുക്ക് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് കാലാബുർഗി കാണിക്കുന്നുണ്ട്. സോലാപൂർ ജംഗ്ഷനാണ് നമുക്ക് അടുത്ത ഫുഡ് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി സെലക്ഷൻ ചെയ്തു. ദ റോയൽ കാറ്റേഴ്സ് ഉണ്ട്, റെൽ ഫുഡ് ഉണ്ട്. അതുപോലെ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് റേറ്റിംഗ് നോക്കിയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊരു വെജ് മഹാരാജ താലിയാണ് പറയുന്നത്. 140 രൂപയാണ് അവർ ഈടാക്കുന്നത്. അപ്പോൾ എന്തായാലും അത് ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ വെജ് മഹാരാജ താലി എനിക്ക് നാളെ എത്തുന്നതായിരിക്കും. അപ്പോൾ അതൊരു ഫുഡ് ഓർഡർ ചെയ്തു. നമുക്ക് നമ്മുടെ PNR നമ്പർ അടിച്ചാൽ മതി. നമ്മുടെ ബോഗിയിൽ നമ്മുടെ ഇരിക്കുന്ന സീറ്റിൻ്റെ അവിടെ തന്നെ അവർ ഡോർ ഡെലിവറി നമ്മുടെ സ്വിഗ്ഗിയൊക്കെ പോലെ കൊണ്ടെത്തിക്കുകയായിരിക്കും. അപ്പോൾ എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്. വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ഇനിയപ്പോൾ വൈകുന്നേരമായി. എല്ലാവരും കിടക്കാനുള്ള ഇതാണ്. രാത്രി യാത്രകൾ അവസാനിക്കുന്നില്ല. ഏകദേശം ആന്ധ്രാപ്രദേശിൻ്റെ ഒരു ബോർഡർ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം രാവിലെയൊക്കെ ആകുമ്പോൾ ആന്ധ്രയിലൂടെ ആയിരിക്കും യാത്ര. അപ്പോൾ ആന്ധ്രയിലേക്കാണ്. രാവിലെ നേരം വെളുത്തു, സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെട്ടം അടിക്കുന്നുണ്ട്. ഇടയ്ക്ക് മുംബൈ എക്സ്പ്രസ്സിലെ രാത്രിയിൽ AC പല പ്രാവശ്യം ഓഫ് ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അല്ലാതെ മറ്റൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും രാവിലേക്ക് എഴുന്നേറ്റ് കോഫിയൊക്കെ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോഫിയൊക്കെ വരുന്നുണ്ട്. ഞാനെന്തായാലും പുറത്തുനിന്നൊരു കോഫി മേടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏതെങ്കിലും കോഫി ഷോപ്പ് കാണും. അപ്പോൾ ആൾക്കാരൊക്കെ എണീച്ച് കോഫിയെ കുടിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ഒരു കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു ഷോപ്പ് എത്തുമ്പോൾ ഒന്ന് ഇറങ്ങി കോഫി മേടിക്കണം എന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വടയും സാധനങ്ങളുമൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് മേടിച്ചിട്ടുണ്ട്. ദൈവപ്പെട്ടെന്ന് ഒരു കോഫി മേടിച്ചു. ആദ്യം ഒരു കോഫിക്ക് 30 രൂപയാണ് ഈടാക്കിയത്. എന്നിരുന്നാലും അത്യാവശ്യം നല്ല കോഫിയാണ് 30 രൂപയ്ക്ക്. അപ്പോൾ അത് മേടിച്ച് കുടിച്ചിട്ട് വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. ആളുകളൊക്കെ പെട്ടെന്ന് ഇറങ്ങി ട്രെയിൻ നിർത്തിയ ഒരു 10 മിനിറ്റ് കൊണ്ട് കോഫിയും സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. അത്യാവശ്യം കഴിക്കാനുള്ള ബജ്ജിയും കാര്യങ്ങളും എല്ലാം മേടിക്കുന്നുണ്ട്. അപ്പോൾ ആന്ധ്രാപ്രദേശ് കഴിഞ്ഞ് യാത്രകൾ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ യാത്രകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. മഹാരാഷ്ട്ര കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ പൂനെ എത്തുന്നതിന് മുന്നിലുള്ളൊരു ജംഗ്ഷനാണിത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം പിടിച്ചുപറിയും വേളവങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് എന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്. അപ്പോൾ പൂനെയിൽ അത്യാവശ്യം ആളുകളൊക്കെ ഇറങ്ങി എൻ്റെ ഫുഡ് ഇവിടെ ഡെലിവറി ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫുഡ് കറക്റ്റ് ടൈമിൽ തന്നെ എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ എൻ്റെ സീറ്റിൻ്റെ അവിടെ തന്നെ അവർ കൊണ്ടു തന്നു. അപ്പോൾ നമുക്ക് ആ ഫുഡൊന്ന് നോക്കാം. മഹാരാജ താരിയുടെ അകത്ത് ഒരു ചപ്പാത്തി, ചോറ്, ഒരു കച്ചമ്പറുണ്ട്, ഒരു ഗുലാബ് ജാമ്, ഒരു ഡാൽ കറി, ചിക്കൻ കറി വന്നിട്ടുണ്ട്. വെജ് മീൽസിൽ ചിക്കൻ അവർ വിട്ടിട്ടുണ്ട്. പിന്നെ പിക്കിളാണുള്ളത്. അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു മീലാണെന്ന് നമുക്ക് പറയാം. 140 രൂപ കത്തിയാണ്. എന്നിരുന്നാലും അവരുടെ സ്വിഗ്ഗി പോലെയൊക്കെ നമ്മുടെ അടുത്ത് എത്തിക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഊണാണ്. ഈ റെയിൽ ഫുഡിനെ അപേക്ഷിച്ച് നല്ലൊരു മീലാണെന്ന് പറയാൻ പറ്റും. പൂനെ കഴിഞ്ഞുള്ള യാത്ര വളരെ രസമാണ്. കാരണം വെച്ചാൽ പൂനെ കഴിഞ്ഞാൽ നമ്മുടെ AC കമ്പാർട്ട്മെൻറ്റൊക്കെ ലോക്കൽ കമ്പാർട്ട്മെൻറ്റായിട്ട് മാറും. പൂനെയിൽ നിന്ന് എല്ലാവരും സെക്കൻഡ് ക്ലാസ് സാധാരണ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവർ കിട്ടുന്ന ബോഗിയിലെല്ലാം കയറും. TTR ഒക്കെ വരുന്നത് കണക്കാണ്. അപ്പോൾ എൻ്റെ സീറ്റ് ഫുള്ള് ആൾക്കാരായിരുന്നു. അത്യാവശ്യം ആളുകളൊക്കെ കയറി വന്നിരിക്കും. പിന്നെ നമ്മുടെ സീറ്റ് എന്ന് പറഞ്ഞ് റിസർവേഷൻ കാണിച്ചാൽ ചിലപ്പോൾ മാറിത്തരും. എന്നാലും വലിയ ഇതൊന്നുമില്ല. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മൾ ഇനി എങ്ങോട്ടാണ് സൂക്ഷിക്കേണ്ടത്. ബാഗും ലഗേജും ഒക്കെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം അത്യാവശ്യം തന്നെയാണ്. അതിമനോഹരമായ കാഴ്ചകളാണ്. പൂനെ കഴിഞ്ഞ് നമ്മുടെ താനേക്കുള്ള റൂട്ടിൽ, പൂനെ താനെ റൂട്ടിൽ അത്യാവശ്യം വളരെ സുന്ദരമായ ഒരു കാഴ്ച തന്നെയാണ് കാണാനുള്ളത്. കാരണം
ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആകും. പൂനെ വരെ അത്യാവശ്യം നല്ല ചൂടാണെങ്കിൽ പൂനെ കഴിഞ്ഞ് താനെ റൂട്ടിൽ നല്ല തണുപ്പാണ്, മഞ്ഞിറങ്ങി കിടക്കുന്ന കാണാം. അത്യാവശ്യം നല്ലൊരു വൈബുള്ളൊരു യാത്രയായിട്ടാണ് എനിക്ക് പൂനെ താനെ റൂട്ട് ഓർമ്മ വരുന്നത്. കാരണം വളരെ നല്ല യാത്രയാണ്, കാണാനുള്ള കാഴ്ചകളായാലും അത്യാവശ്യം കുന്നിൻ ചെരിവുകളും താഴ്വരകളും എല്ലാം കണ്ട് വളരെ നല്ലൊരു യാത്രയായിരുന്നു. അപ്പോൾ പൂനെ താനെ റോഡ് നമ്മൾ എത്ര പറഞ്ഞാലും മതിവരാത്തൊരു കാഴ്ചകൾ തന്നെയാണ് സമ്മാനിക്കുന്നത്. അത്യാവശ്യം മഞ്ഞ് ഇറങ്ങിക്കിടക്കുന്ന കാഴ്ച തന്നെയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല സുന്ദരമായ യാത്ര തന്നെയാണ് പൂനെ താനെ റൂട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും തിരക്കിൻ്റെ ഇടയിലും ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇരിക്കുകയാണ്. നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ താനെ റെയിൽവേ സ്റ്റേഷനിൽ വരും. അപ്പോൾ സി എസ് ടിയിലാണ് നമ്മുടെ ടിക്കറ്റ് എടുത്തേക്കുന്നത്. എന്നിരുന്നാലും ആള് താനെയിൽ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ താനെയിൽ നിന്ന് അദ്ദേഹം നമ്മളെയും കൊണ്ട് എയറോളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണനൊപ്പം എയറോളിൽ പോയി സ്റ്റേ ചെയ്യും. നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ പേരാണ് പെട്ടെന്ന് എപ്പോഴും വായിൽ വരുന്നത്. ഉണ്ണികൃഷ്ണൻ നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ വരും. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകളായിരിക്കും ഇനി അങ്ങോട്ട് കാണുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി എത്തി ഉണ്ണികൃഷ്ണനുമായിട്ട് ഹോട്ടലിൽ വന്നു. ബാക്കി ഭാഗങ്ങൾ കുറച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. രാത്രി ഞാൻ എത്തിയപ്പോൾ ഒരുപാട് ലേറ്റായിരുന്നു. അപ്പോൾ രാവിലത്തെ സുന്ദരമായ കാഴ്ചയാണ് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് കാണുന്നത്. ഉണ്ണികൃഷ്ണനൊപ്പം പുറത്തിറങ്ങിയുള്ള കാഴ്ചയാണ്. സൂര്യൻ ഉദിച്ചു വരികയാണ്. മലനിരകളാണ് ഹോട്ടലിൻ്റെ തൊട്ട് മുന്നിൽ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും ബാക്കി മുംബൈ വിശേഷങ്ങളും വരും ദിവസങ്ങളിൽ അറിയിക്കും.